പാർട്ട് സിക്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അപ്ലിക്കേഷൻ ഓഫ് ഗ്രീൻസ് തിയറം. ഇനി ഇപ്പൊ നമ്മൾ എന്താണ് ഗ്രീൻസ് തിയറം എന്ന് പഠിച്ചു, അതിനെ വെരിഫൈ ചെയ്യാൻ പഠിച്ചു, പ്രോബ്ലംസും ചെയ്തു കഴിഞ്ഞു. ഇനി ഗ്രീൻസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് അപ്ലിക്കേഷൻ എന്നാണ് അപ്ലിക്കേഷൻ പറയുന്നത്, ഏരിയ ഓഫ് എ പ്ലെയിൻ റീജിയൻ ആസ് എ ലൈൻ ഇന്റഗ്രൽ ഓവർ ദി ബൗണ്ടറി ഏരിയ ഈക്വൽ ടു 1/2 ഇൻറ്റു ക്ലോസർ ഇന്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ആണ്. അവിടെന്നാണ് ഏരിയ ഓഫ് എ പ്ലെയിൻ റീജിയൻ എ ലൈൻ ഇന്റഗ്രൽ ഓവർ ദി ബൗണ്ടറി ആണെങ്കിൽ അതിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ തരുന്നു 1/2 ഇൻറ്റു ക്ലോസർ ഇന്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ആണ്. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? യൂസിംഗ് ദി ഗ്രീൻസ് തിയറം ഇവാലുവേറ്റ് ദി ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി എലിപ്സ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. നമുക്കറിയാം ഇത് എലിപ്സ് ആണ്. അപ്പൊ എലിപ്സിന്റെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ നമുക്കറിയാം എന്തായിരുന്നു അല്ലെ, എ കോസ് ടി ഐ പ്ലസ് ബി സൈൻ ടി ജെ ആണ്. എന്താണ് 0 ലെസ് താൻ ഓർ ഈക്വൽ ടു ടി ലെസ് താൻ ഓർ ഈക്വൽ ടു 2π ആണ് ഈ അല്ലെ. അപ്പൊ അത്രയും കാര്യം നമുക്കറിയാം. ഇനി ഇതിൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ കോസ് ടി ആണ്. ഈ ബി അല്ലെ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബി സൈൻ ടി ആണ്. ഓക്കെ, നമുക്കറിയാം ഏരിയ എന്ന് കാണാൻ പറഞ്ഞ ഇക്വേഷൻ തരുന്നു 1/2 ഇന്റഗ്രൽ ഓവർ സി എക്സ് ഡി വൈ മൈനസ് വൈ ഡി എക്സ് ആണ്. അപ്പൊ നമുക്ക് എക്സ് കാണണം, ഡി വൈ കാണണം അല്ലെ, വൈ ഉണ്ട് ഡി എക്സ്. അപ്പൊ ഇതിന്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുക, ആദ്യം ഡി എക്സ്. അപ്പൊ മൈനസ് എ എന്തായി, സൈൻ ടി ഡി ടി ആയി, കാരണം എന്താ കോസ് ഡെറിവേറ്റീവ് ഇപ്പൊ മൈനസ് ആയി. ഇനി ഇവിടെ ഡി വൈ ചെയ്യുമ്പോൾ എന്താവും, ബി കോസ് ടി ഡി ടി ആയി. അപ്പൊ പാടെ ഇതിലേക്ക് അപ്ലൈ, അപ്പൊ 1/2 ഇൻറ്റു ഇവിടെ 0 to 2π ആണ് നമ്മുടെ ലിമിറ്റ്. ഇനി എക്സിനെ സ്ഥാനത്ത് നിന്ന് കൊടുക്കുക, എ കോസ് ടി കൊടുക്കുക. ഇനി ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ബി ഇൻറ്റു കോസ് ടി ഡി ടി ആണ്. മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ബി സൈൻ ടി ആണ് ഡി അല്ലെ. ഇനി അടുത്തതാണ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എ സൈൻ ടി ഡി ടി ആണ്. ഇനി ഇവിടെ നോക്കുക, കോസ് ടി കോസ് ടി, അപ്പൊ കോസ് സ്ക്വയർ ടി ആയി. ഇനി എയും ബിയും, അപ്പൊ എ ബി ആയി. ഇവിടെ മൈനസും മൈനസും പ്ലസ് ആയി, എ ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ എ ബി ആയി, സൈനും സൈനും എന്തായി, സൈൻ സ്ക്വയർ ടി ആയി. അപ്പൊ അങ്ങനെ മാറ്റി, അപ്പൊ ഈക്വൽ ടു 1/2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π അല്ലെ. ആദ്യം എ ബി ആയി, പിന്നെ എന്തായി കോസ് സ്ക്വയർ ടി, ഈ മൈനസ് മൈനസ് പ്ലസ് ആയി, പിന്നെ ഒരു അല്ലെ എ ഇൻറ്റു ബി ഇൻ്റെ ഡി, പിന്നെ സൈൻ ഇൻറ്റു അല്ലെ സൈൻ, അപ്പൊ സൈൻ സ്ക്വയർ ടി ഡി ടി ആയി അല്ലെ. അപ്പൊ ഡി ടിനെ ഔട്ട്സൈഡ് എടുത്തുന്നുള്ളൂ. നോക്കുക, ഇവിടെ എ ബി എന്നൊരു കോമൺ ആയിട്ടുണ്ട്. അപ്പൊ എ ബിനെ എന്താ ചെയ്യുക, ഔട്ട്സൈഡ് എടുക്കുക. അപ്പൊ എന്താ, എ ബി ഇൻറ്റു കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഡി ടി ആണ്. ഞാൻ എ ബിനെ ഔട്ട്സൈഡ് എടുത്തു, എന്നിട്ട് എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക അല്ലെ. അപ്പൊ നോക്കുക, ഇന്റഗ്രേറ്റിന് മുമ്പ് എന്താവും, ഇവിടെ കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇൻറ്റു ഡി ടി ആയി. എന്നിട്ട് എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ എ ബി ബൈ 2 ഇൻറ്റു ടി 0 to 2π ആയി. ഇനി ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അപ്ലൈ, അപ്പൊ എന്താവും 2π മൈനസ് 0 ആയി. അപ്പൊ എന്താവും എ ബി ബൈ 2 ഇൻറ്റു 2π, ആ 2 വെട്ടിപ്പോയി. അപ്പൊ എന്താവും പൈ ഇൻറ്റു എ ബി ആയി അല്ലെ. അപ്പൊ എലിപ്സിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ എന്ന്, പൈ ഇൻറ്റു എ ബി ആണ്. ഇനി രണ്ടാമത്തെ അപ്ലിക്കേഷൻ, ഏരിയ ഓഫ് എ പ്ലെയിൻ റീജിയൻ ഇൻ എ പോളാർ കോർഡിനേറ്റ്. അപ്പൊ പോളാർ കോർഡിനേറ്റിന്റെ ഏരിയ കാണാനാണ്. അപ്പൊ എന്താ, ഏരിയ ഈക്വൽ ടു 1/2 ഇൻറ്റു ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി ആർ സ്ക്വയർ ഡി ടി ടി ആണ്. ഇനി ഇതിന്റെ ബേസിൽ ഒരു പ്രോബ്ലം ചെയ്യാം. എന്താണ്, ഫൈൻഡ് ദി ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി കാർഡിയോയിഡ് ആർ ഈക്വൽ ടു എ ഇൻറ്റു 1 - കോസ് തീറ്റ 0 ഓർ ഈക്വൾ ടു തീറ്റ ലെസ് താൻ ഓർ ഈക്വൾ ടു 2π ആണ്. നമുക്കറിയാം ഏരിയ കാണുന്ന ഇക്വേഷൻ അറിയാം, എന്താണ് 1/2 ഇൻറ്റു ഇന്റഗ്രൽ ഓവർ സി ആർ സ്ക്വയർ ഡി ടി ടി ആണ്. നമുക്ക് ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, എന്താണ് അല്ലെ, എ ഇൻറ്റു 1 - കോസ് തീറ്റ ഓൾ സ്ക്വയർ അല്ലെ. ഇനി ലിമിറ്റ് എന്നാണ് 0 to 2π ഡി തീറ്റ ആണ്. ഈക്വൾ ടു 1/2 ഇൻറ്റു 0 to 2π അല്ലെ. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ എ സ്ക്വയർ ആയി, 1 - കോസ് തീറ്റ ഓൾ സ്ക്വയർ ഡി തീറ്റ. അപ്പൊ എ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തു, അപ്പൊ എ സ്ക്വയർ ബൈ 2 ആയി, ഇല്ലെങ്കിൽ 0 to 2π ഇതായി അല്ലെ. 1 - എ മൈനസ് ബി ഓൾ സ്ക്വയർ കൂടുതലായി. അപ്പൊ 1 - കോസ് തീറ്റ ഓൾ സ്ക്വയർ 1 - 2 കോസ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർ
തീറ്റ ഡി തീറ്റ. ഇനി ഇവിടെ നോക്കാം, കോസ് സ്ക്വയർ തീറ്റ അല്ലേ. കോസ് സ്ക്വയർ തീറ്റ നമുക്ക് എങ്ങനെ മാറ്റിയതാ, വൺ പ്ലസ് കോസ് ടു തീറ്റ ബൈ ടുയിലേക്ക് മാറ്റിയതാ. അപ്പൊ അതിലേക്ക് മാറ്റിയതിപ്പോ എ സ്ക്വയർ ബൈ ടു ഇന്റഗ്രൽ സീറോ ടു ടു പൈ വൺ മൈനസ് ടു കോസ് തീറ്റ പ്ലസ് വൺ പ്ലസ് കോസ് ടു തീറ്റ ബൈ ടു ഡി തീറ്റ. എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം, ഇന്റഗ്രേഷൻ എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എ സ്ക്വയർ ബൈ ടു കോമൺ ആയിട്ടുണ്ട്. ഇനി ഇന്റഗ്രൽ സീറോ ടു ടു പൈ ഡി തീറ്റ മൈനസ് അവിടെ ടു ഉണ്ട്, അത് ഔട്ട് സൈഡ് എടുത്തു. സീറോ ടു ടു പൈ കോസ് തീറ്റ ഡി തീറ്റ പ്ലസ് ഒരു വൺ ബൈ ടു കോമൺ ആക്കി എടുത്തു. അപ്പോൾ സീറോ ടു ടു പൈ ഡി തീറ്റ പ്ലസ് ഇന്റഗ്രൽ സീറോ ടു ടു പൈ കോസ് ടു തീറ്റ ഡി തീറ്റ. ഇനി എ സ്ക്വയർ ബൈ ടു അല്ലെ, അതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ സീറോ ടു ടു പൈ കിട്ടി. ഇനി ടു ഇൻറ്റു ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും, സൈൻ തീറ്റ സീറോ ടു ടു പൈ പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ സീറോ ടു ടു പൈ പ്ലസ് ഇതിനെന്താവും, സൈൻ ടു തീറ്റ ബൈ ടു സീറോ ടു ടു പൈ. ഇനി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താവും, ടു പൈ മൈനസ് സീറോ ആയി, മൈനസ് ടു ഇൻറ്റു സൈൻ ടു പൈ മൈനസ് സൈൻ സീറോ പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ടു പൈ മൈനസ് സീറോ പ്ലസ് സൈൻ ടു ഇൻറ്റു ടു പൈ മൈനസ് സൈൻ സീറോ ബൈ ടു വരും. ഓക്കെ, നമുക്കറിയാം സൈൻ എൻ പൈൻ്റെ വാല്യൂ സീറോ ആണ്, സൈൻ സീറോവും സീറോ ആണ്. ഓക്കെ, ഇവിടെ നോക്കാം, ഇവിടെ ടു പൈ അല്ലേ, അത് സീറോ ആയി, സൈൻ സീറോ സീറോ ആയി. ഇവിടെ സൈൻ ഫോർ പൈ, അത് സീറോ ആയി, സൈൻ സീറോ സീറോ ആയി. ഇപ്പോൾ ബാക്കി ആരൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ, ഇവിടെ ടു പൈ വരും, ഇത് സീറോ ആയി. ഇവിടെ എന്താവും അല്ലേ, പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ടു പൈ വരും. ഈ ടു ഇൻറ്റു വെട്ടിപ്പോയി, അപ്പോൾ എന്താവും, എ സ്ക്വയർ ബൈ ടു ടു പൈ പ്ലസ് പൈ ടി അല്ലേ. അപ്പോൾ ത്രീ ഈക്വൽ ടു ത്രീ പൈ ബൈ ടു എ സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ത്രീ ടി ത്രീ പൈ ബൈ ടു എ സ്ക്വയർ ആണ്. മൂന്നാമത്തെ അപ്ലിക്കേഷന്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡബിൾ ഇന്റഗ്രൽ. ഈ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ, ഡെൽ സ്ക്വയർ ഡബ്ല്യു ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി ഡോ ഡബ്ല്യു ബൈ ഡോ ഇൻ ഡി എസ് ആണ്. ഇതിനൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദി ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ വൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ വെർ ആർ ഈസ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ ദി യൂണിറ്റ് സർക്കിൾ ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ഫസ്റ്റ് ക്വാഡ്രന്റിലെ യൂണിറ്റ് സർക്കിൾ ആണ് അല്ലെ. നമുക്കറിയാം ഇത് യൂണിറ്റ് സർക്കിൾ ഇങ്ങനെ, അതിൽ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ഈ ഭാഗം മാത്രമേ ഉള്ളൂ വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ സീറോ ടു വൺ ആണ്, ഇവിടെയും എന്താണ് വൺ ആണ്. അപ്പൊ എക്സിന്റെ ലിമിറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുള്ളൂ അല്ലെ, സീറോ ടു വൺ ആണ് അല്ലെ എക്സ്. ഇനി വൈൻ്റെ എന്താ വരുള്ളൂ, സീറോ ടു വൺ ആണ്. അപ്പൊ ലിമിറ്റ് വാല്യൂ കിട്ടി. ഇനി എന്താ നോക്കേണ്ടത് അല്ലെ, നമുക്കറിയാം ഇതിന്റെ ഇക്വേഷൻ എന്തായാലും നമുക്ക് അല്ലെ, ഡബിൾ ഇന്റഗ്രൽ ഓവർ അല്ലെ ആർ ഡെൽ സ്ക്വയർ ഡബ്ല്യു ഡി എക്സ് ഡി വൈ ആണ് ഈ അല്ലെ, അതാണ്. അപ്പൊ നമുക്കറിയാം ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അല്ലെ, ഡെൽ സ്ക്വയർ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട് ഇവിടെ ആരും വൈ സ്ക്വയർ ആണ്. ഇനി ഇതിന്റെ വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്റഗ്രൽ അല്ലെ എക്സിന്റെ വാല്യൂ സീറോ ടു വൺ ആണ്, വൈന്റെ വാല്യൂ സീറോ ടു വൺ. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് തന്നത്, വൈ സ്ക്വയർ ആണ്. ഇനി ഡി വൈ ഡി എക്സ് ആണ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു വൺ. അപ്പൊ വൈ ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യും അല്ലെ, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ, വൈ ക്യൂബ് ബൈ ത്രീ സീറോ ടു വൺ എക്സ് ആയി ഈക്വൽ ടു സീറോ ടു വൺ, വൺ ബൈ ത്രീ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ വൈ ക്യൂബ് സീറോ ടു വൺ ഡി എക്സ്. അപ്പോൾ വൺ ബൈ ത്രീ ഇൻറ്റു അല്ലെ ഇന്റഗ്രൽ സീറോ ടു വൺ, വൈ ക്യൂബിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് പറയുമ്പോൾ വൺ മൈനസ് സീറോ ഡി എക്സ് ആയി ഈക്വൽ ടു വൺ ബൈ ത്രീ ഇൻറ്റു സീറോ ടു വൺ ഡി എക്സ് ആയി. ഇനി എക്സിനെ ഇന്റഗ്രേറ്റ് അല്ലെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ അല്ല എക്സ് ആയി ഇവിടെ വന്നാൽ സീറോ ടു വൺ, വൺ ബൈ ത്രീ ഇൻറ്റു വൺ മൈനസ് സീറോ എന്നാണ് വൺ ബൈ ത്രീ ടി. അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര ടി, വൺ ബൈ ത്രീ ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഡബ്ല്യു ഈക്വൽ ടു കോസ് എച്ച് എക്സ് ഇവാലുവേറ്റ് ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി ഡോ ഡബ്ല്യു ബൈ ഡോ ഇൻ ഡി എസ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഓവർ ദി ബൗണ്ടറി കർവ് ഓഫ് ദി ട്രയാംഗിൾ വിത്ത് വെർട്ടെക്സ് സീറോ കോമ സീറോ ഫോർ കോമ ടു സീറോ കോമ ടു. അതിന്റെ ഗ്രാഫ് വെച്ചാൽ ഇങ്ങനെ വരും. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് എന്താണ്, ഫോർ ആണ്. ഇവിടെ വരുന്നത് എന്താവും,
ട്രയാംഗിൾ ഫോം ആയി. അപ്പൊ ഇതിന്റെ ഒരു ഗ്രാഫ് പറഞ്ഞാൽ വൈ ഈക്വൽ ടു എന്താണ്, ഇത് എക്സ് ബൈ ടു ആണ്, ഇതെന്താ വൈ ഈക്വൽ ടു ടു ആണ് കിട്ടിയത് അല്ലെ. അപ്പൊ വൈ ഈക്വൽ ടു ടു, വൈ ഈക്വൽ ടു എക്സ് ബൈ ടു ആണ്. ഇവിടെ എക്സിന്റെ ലിമിറ്റ് വാല്യൂ എന്നാണ്, എക്സ് സീറോ ലെസ് ആണോ എക്സ് ലെസ് ആണോ ഈക്വൽ ടു ഫോർ അല്ലെ, എക്സിന്റെ വാല്യൂ പോകുന്നത്. ഈ വൈന്റെ വാല്യൂ എന്നാൽ ഒരു സ്ട്രിപ്പ് വരയ്ക്കുക അല്ലെ. അപ്പൊ ഇങ്ങനെ സ്ട്രിപ്പ് വരയ്ക്കുകയാണെങ്കിൽ ടച്ച് ചെയ്തതാണ് ഇവിടെ മുതൽ ഇതുവരെയാണ്. അപ്പൊ എന്താവും അല്ലെ, എക്സ് ബൈ ടു ലെസ് ആണോ ഈക്വൽ ടു വൈ ലെസ് ആണോ ഈക്വൽ ടു ടു ആണ്. അപ്പോ എന്ത് പറയും അല്ലെ, ക്ലോസ് ഇന്റഗ്രൽ ഓവർ സി ഡോ ഡബ്ല്യു ബൈ ഡോ എൻ ഡി എസ് ഈക്വൽ ടു ഡബ്ല്യു ഇന്റഗ്രൽ ഓവർ ആർ ഡെൽ ഡബ്ല്യു ബൈ ഡി എക്സ് ഡി വൈ ആണ്. ഈക്വൽ ടു എക്സിന്റെ ലിമിറ്റ് ആണ് സീറോ ടു ഫോർ, വൈന്റെ ലിമിറ്റ് എക്സ് ബൈ ടു 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 ആണ്. ഈ എന്നാൽ കോസ് എച്ച് എക്സ് ആണ് അല്ലെ. അപ്പൊ കോസ് എച്ച് എക്സ് ഡി അല്ലെ ഡി വൈ ഡി എക്സ് ആയി. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ആദ്യം എന്ത് ചെയ്യുക, ഇതിനെ വൈയില് എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ കോസ് എച്ച് എക്സ് കോൺസ്റ്റന്റ്, അത് ഔട്ട് സൈഡ് എടുക്കുക. അപ്പൊ എന്താകും, ഇന്റഗ്രൽ സീറോ ടു ഫോർ അല്ലെ കോസ് എച്ച് എക്സ് എക്സ് ബൈ ടു 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 ഡി വൈ ഡി എക്സ്. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, സീറോ ടു ഫോർ കോസ് എച്ച് എക്സ് അല്ലെ വൈ എക്സ് ബൈ ടു 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 ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു ഫോർ കോസ് എച്ച് എക്സ് അല്ലെ ടു മൈനസ് എക്സ് ബൈ ടു ഡി എക്സ് അല്ലെ. ഇനി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ഇന്റഗ്രൽ സീറോ ടു ഫോർ ടു കോസ് എച്ച് എക്സ് ഡി എക്സ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഇന്റഗ്രൽ സീറോ ടു ഫോർ അല്ലെ വൺ ബൈ ടു ഔട്ട് സൈഡ് എടുത്തു. എന്താവും, എക്സ് ഇൻറ്റു കോസ് എച്ച് എക്സ് ഡി എക്സ്, ഈ ടുവിന് ഔട്ട് സൈഡ് ആക്കി എഴുതി. ഇപ്പൊ എക്സ് ഇൻറ്റു കോസ് എച്ച് എക്സ് ആയി. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്താവും, ടു ഇൻറ്റു ഇവിടെ എന്താവും കോസ് എച്ച് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എച്ച് എക്സ് സീറോ ടു ഫോർ മൈനസ് വൺ ബൈ ടു ഇൻറ്റു, ഇവിടെ നോക്കുക പ്രൊഡക്റ്റ് ഇവിടെ അപ്ലൈ ആണ്. അപ്പൊ ഫസ്റ്റ് ഉപയോഗിക്കുക അല്ലെ എക്സ് ഇൻറ്റു, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എച്ച് എക്സ് സീറോ ടു ഫോർ മൈനസ് ഇന്റഗ്രൽ സീറോ ടു ഫോർ അല്ലെ, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എക്സിനെ വൺ ആയി, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ആയി. അപ്പൊ സൈൻ എച്ച് എക്സ് ടി എക്സ് ആയി ഈക്വൽ ടു ടു ഇൻറ്റു സൈൻ എച്ച് എക്സ് സീറോ ടു ഫോർ വൺ ബൈ ടു ഇൻറ്റു എക്സ് ഇൻറ്റു സൈൻ എച്ച് എക്സ് സീറോ ടു ഫോർ മൈനസ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും കോസ് എച്ച് എക്സ് സീറോ ടു ഫോർ. ഇനി എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ. അപ്പൊ ടു ഇൻറ്റു എന്തായി, സൈൻ എച്ച് ഫോർ മൈനസ് സൈൻ എച്ച് സീറോ മൈനസ് വൺ ബൈ ടു ഇൻറ്റു അല്ലെ എക്സിന്റെ സ്ഥാന അല്ല അപ്പർ ലിമിറ്റ് ആകുമ്പോൾ ഫോർ ഇൻറ്റു സൈൻ എച്ച് ഫോർ മൈനസ് സീറോ ഇൻറ്റു സൈൻ എച്ച് സീറോ ഇനി മൈനസ് ഇനി എന്തോ അപ്പർ ലിമിറ്റ് ഇപ്പോൾ കോസ് എച്ച് ഫോർ മൈനസ് കോസ് എച്ച് സീറോ ഈക്വൽ ടു ടു ഇൻറ്റു സൈൻ എച്ച് ഫോർ സൈൻ എച്ച് സീറോ എന്ന് പറഞ്ഞാൽ സീറോ ആണ് മൈനസ് വൺ ബൈ ടു ഇൻറ്റു ഫോർ ഇൻറ്റു സൈൻ എച്ച് ഫോർ സീറോ ഇൻറ്റു അപ്പം മൊത്തം സീറോ ആയി മൈനസ് കോസ് എച്ച് ഫോർ കോസ് എച്ച് സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ് ഈക്വൾ ടു ടു സൈൻ എച്ച് ഫോർ ആയി. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫോറും ഇവിടെ ടു ക്യാൻസൽ. അപ്പൊ ടു സൈൻ എച്ച് ഫോർ ആയി. ഇനി ഈ മൈനസ് കൊണ്ട് അല്ലെ വൺ ബൈ ടു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും മൈനസ് വൺ ബൈ ടു അല്ലെ മൈനസ് മൈനസ് പ്ലസ് ആയി വൺ ബൈ ടു ഇൻറ്റു കോസ് എച്ച് ഫോർ മൈനസ് മൈനസ് പ്ലസ് വൺ ബൈ ടു. ഇനി ഇവിടെ നോക്കാം, ഇവിടെ പ്ലസ് മൈനസ് വെട്ടി ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തായി വൺ ബൈ ടു കോസ് എച്ച് ഫോർ പ്ലസ് വൺ ബൈ ടു. അപ്പൊ ഇത് വൺ ബൈ ടുവിന് ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ എന്തായി കോസ് എച്ച് ഫോർ മൈനസ് വൺ. അപ്പൊ അതാണ് ഇതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ എന്ന് പറയുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക.